നമസ്കാരം. മലയാളികളുടെ ആഘോഷങ്ങളിൽ മുൻപന്തിയിലുള്ള ഒന്നാണ് ഓണം. ജാതി മത ഭേദമന്യേ ഏതു നാട്ടിലായാലും മലയാളികൾ ഓണം ആഘോഷിക്കാറുണ്ട്. ഓണത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ബഹുഭൂരിപക്ഷം മലയാളികൾക്കും കാണാപാഠവുമാണ്. കേരളം വാണ്ടിരുന്ന അസുര രാജാവായിരുന്ന മഹാബലിയുടെ മഹിമയിൽ അസൂയ കൊണ്ട് ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ പരാതിയുമായി ചെയ്യുന്നതും വാമനാവതാരം എടുത്ത് മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതുമാണ് ഓണത്തിൻ്റെ പിന്നിലെ കഥ. എല്ലാ വർഷവും സ്വന്തം പ്രജകളെ കാണാൻ മഹാബലി എത്തുന്ന സമയമാണ് ഓണം. മാവേലിമണ്ണിനെ വരവേൽക്കാൻ 10 ദിവസമാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തോടെയാണ് ഓണത്തെ വരവേൽക്കുന്നത്. പിന്നീട് 10 ദിവസവും പൂക്കളമിടും, ഊഞ്ഞാലാടിയും തിരുവാതിര കളിച്ചും ഓണത്തിനുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കിയും അങ്ങനെ ആ 10 ദിനങ്ങൾ മലയാളികൾ തങ്ങളുടെ മഹാബലിയെ തമ്പുരാനെ കൊണ്ടാടും. മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഓണനിലാവും പറക്കും. 1961 മുതലാണ് ദേശീയ ഉത്സവമായി ഓണം ആഘോഷിച്ചു തുടങ്ങുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനൊടുവിൽ തിരുവോണം വന്നെത്തും. 3ാം ഓണവും 4ാം ഓണവും കൊണ്ടാടി ഓണക്കാലം പടിയിറങ്ങിപ്പോകും. എന്നാലും മലയാളികൾക്ക് സങ്കടമില്ല. എല്ലാ വർഷവും തങ്ങളെ കാണാൻ എത്തുന്ന മാവേലിമണ്ണിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി. അടുത്ത ഓണക്കാലത്തിനായുള്ള കാത്തിരിപ്പ് കാലം ഏറെ മാറിയിട്ടും മലയാളി ഓണം മാത്രം മറക്കാതെ കൊണ്ടാടുന്നതിന് പിന്നിൽ ഈ കാത്തിരിപ്പിൻ്റെ സുഖമാണ്. പണ്ട് ദശപുഷ്പങ്ങളാണ് പൂക്കളമിടാൻ ഉപയോഗിച്ചിരുന്നത്. ചാണകം മെഴുകിയ തറയിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഓണത്തപ്പനെ ഒരുക്കി ഓണം കൊണ്ടാടിയ കാലം ഓർമ്മ മാത്രമാണ്. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചെണ്ടുമല്ലിയും അരളിയും പൂക്കളങ്ങളുടെ മലയാളിത്വം ഇല്ലാതാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. തുമ്പയും തുളസിയും ചെമ്പരത്തിയും തൊടികളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം പൂവുകൾ തന്നെ മലയാളികൾക്ക് എപ്പോഴും ശരണം. ഏതൊരു മലയാളിയുടെയും കുട്ടിക്കാലം അവിസ്മരണീയമാക്കിയിരുന്ന ഒന്നായിരുന്നു ഓണപ്പൂക്കളവും അതിനായി തൊടികളിൽ ചെന്നുള്ള പൂ പറിക്കലും. എന്നാൽ ഇന്നെല്ലാം പണം കൊടുത്തു വാങ്ങിയുള്ള ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഓണാഘോഷത്തിൻ്റെ പ്രധാന ഘടകം അവിയലും തോരനും ഏത്തയ്ക്ക ഉപ്പേരിയും ശർക്കര വരട്ടിയും പപ്പടവും പായസവും കൂട്ടി വാഴയിലിൽ ഉണ്ണുന്ന ഓണസദ്യ തന്നെയാണ്. ഓണത്തിൻ്റെ രുചിയേറും ഓർമ്മയാണത്. കൂട്ടുകുടുംബങ്ങളിൽ ഒരുമയുടെ സദ്യ ഒരുക്കിയിരുന്നപ്പോൾ അതൊരു ഭാരമല്ലായിരുന്നു. അയൽവാസികളെയും സുഹൃത്തുക്കളെയും എല്ലാം വീട്ടിൽ വരുത്തി മനോഹരമായ ഓണസദ്യ നൽകുന്നത് മലയാളികളുടെ എക്കാലത്തെയും നല്ല ശീലമാണ്. എല്ലാവരും ഒത്തുകൂടി സ്വാദിഷ്ടമായ ഓണസദ്യ കഴിക്കുന്നതെല്ലാം ഇപ്പോൾ ഓർമ്മകളിലേക്ക് മായുകയാണ്. വർഷത്തിൽ 1-2 തവണയായിരുന്നു പണ്ട് പുതിയ വസ്ത്രം വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിന് കിട്ടുന്ന പുത്തൻ ഉടുപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് സുഖമുള്ളതായിരുന്നു. എല്ലാ മാസവും പുത്തൻ വസ്ത്രങ്ങൾ തിളങ്ങുന്ന പുതുതലമുറയ്ക്ക് ഓണക്കോടി വലിയ വിഷയമില്ലാതായി. പുത്തൻ ഉടുപ്പിട്ട് ഓണദിനത്തിൽ അതിഥികൾക്കും മഹാബലിക്കും വേണ്ടിയുള്ള കാത്തിരിപ്പ് കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ തന്നെയാണ്. ഇപ്പോൾ ആധുനിക ലോകത്ത് മൊബൈലുകളിലും ദൂരത്തിലും മുഴുകിയ ജനതയ്ക്ക് ഈ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വള്ളംകളിക്ക് ഇന്നും ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. ആർപ്പോ ഇറോ വിളികളുമായി ഓളപ്പരപ്പുകളിൽ വള്ളംകളി മത്സരങ്ങൾ ഓണക്കാലത്ത് സുലഭമാണ്. കസവുമുണ്ടും സാരിയും ഉടുത്തുള്ള തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, കുമ്മാട്ടിക്കളി, പുലിക്കളി, ഓണത്തല്ല് എന്നിങ്ങനെ പലതരം കളികൾ കൊണ്ട് സമ്പന്നമാണ് ഇന്നും ഓണക്കാലം. എന്നാൽ ഇന്ന് പലതും ഓർമ്മകളിലേക്ക് മറഞ്ഞിരിക്കുകയാണ്. മാവേലി നാട് വാണ്ടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന പാട്ടാണ് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ ചുണ്ടിലേക്ക് മൂളിയെത്തുന്നത്. മാവേലി എന്ന രാജാവ് എത്ര നന്മ നിറഞ്ഞവനും പ്രജാതൽപരനുമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ പാട്ടിൻ്റെ വരികൾ. കള്ളവും ചതിയും ഇല്ലാത്ത, പൊളിവചനങ്ങൾ പറയാത്ത ആ മാവേലി നാട് ഇന്നത്തെ കേരള നാട് തന്നെയാണോ എന്ന് സംശയിക്കണം. അഴിമതിയും പാഴായ വാഗ്ദാനങ്ങളും മാത്രം അരങ്ങുവാഴുന്ന കേരളത്തിന് ഇനിയൊരു മാവേലി നാടാകാൻ കഴിയില്ല എന്നതാണ് സത്യം. തൃക്കാക്കരയപ്പനും ഓണപ്പൊട്ടനും ഒരുപോലെ സ്ഥാനം ലഭിക്കുന്ന നാടാണ് കേരളം. മണ്ണിൽ ഒരുക്കുന്ന ഓണത്തപ്പനെ 10 ദിവസവും ആരാധിക്കുന്ന ജനവിഭാഗവും സമ്മാനങ്ങളുമായി വീട്ടിലെത്തുന്ന പ്രത്യേക വേഷം ധരിച്ച ഓണപ്പൊട്ടനെ വരവേൽക്കുന്ന ജനവിഭാഗവും ഒരുപോലെ ഓണം കൊണ്ടാടുന്നു. മതനിരപേക്ഷതയാണ് ഓണം ഇന്നും നിലനിൽക്കാൻ പ്രധാന കാരണം. ഹിന്ദുക്കളുടെ ആഘോഷം എന്ന രീതിയിൽ കാണാതെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഓണം ആഘോഷിക്കുന്ന കാഴ്ച ഓണത്തിൻ്റെ ഭംഗി കൂട്ടുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.